ഒരു പിണക്കമുണ്ടായിരുന്നു രണ്ടാളും തമ്മിൽ. അതാരാന്നറിയോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും. പിണക്കം എല്ലായിടത്തും ഉണ്ടാവില്ലേ? അമ്മായിമ്മമാരോടും പിണക്കം കോൺസ്റ്റന്റ്ലി ഓൺ എ ഡെയിലി ബേസിസ്. അപ്പൊ പിണക്കം തന്നെയാക്കാനാണ് ചിലരുട്ടോ. നല്ല അമ്മായിമാരുണ്ട് കേട്ടോ, മക്കളെ പോലെ മരക്കളെ കാണുന്ന അമ്മായിമാരുണ്ട്. എന്നാൽ ഏതോ നാട്ടിൽ നിന്ന് വന്ന് കൂടിയ ആളെ പോലെ മരിക്കോളം മരക്കളെ കാണുന്ന അമ്മമാരുണ്ട്. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടത്തിലായിക്കൂടെ, അതാ നല്ലത്. സക്രാത്ത് നേരത്തെ വെള്ളമെങ്കിലും കിട്ടാൻ നല്ലതാ. മക്കളൊന്നും ഉണ്ടാവില്ല, ഓരോ കെട്ടിച്ചു കൊടുത്ത് പോയിട്ടുണ്ടാവും, പിന്നെ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പൊ അവള് വെറുപ്പിച്ചാൽ പിന്നെ വല്ലതും കിട്ടുമോ? തൊണ്ട നനയാതെ മരിക്കേണ്ടി വരും. അപ്പോ ഇവിടെ നിന്ന് അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് അല്ലേ? നല്ല നാടാണ്. അപ്പോ ചെറിയ പ്രശ്നം ശുദ്ധീകൃതങ്ങളും ഉൾമർദ്ദങ്ങളും തമ്മിൽ. രണ്ടുപേരും മഹാന്മാരാണ്. അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ശുദ്ധീക ശുദ്ധീകൃതങ്ങൾ കഴിഞ്ഞാൽ അടുത്തത് പറയാനില്ലല്ലോ. അപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോ ഉൾമർദ്ദങ്ങളോട് ഉൾമർന്നവരെ മാപ്പാക്കണം എന്ന് പറഞ്ഞു ഉൾമർ റളിയല്ലാഹു അൻഹു എന്തോ ദേശത്തിൽ ആയിട്ടില്ല എന്ന് പറഞ്ഞു വിട്ടു. സിദ്ദീഖുകൾക്ക് ഭയങ്കര വിഷമായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മുമ്പിൽ ഓടി വരുന്നു. റളിയല്ലാഹു അൻഹു വഖദ് ബദത് റുക്ബതുഹു മിൻ ശിദ്ദത്തിൽ സഈ. ഓട്ടത്തിന്റെ ഊക്കൊണ്ട് കാലിൽ നിന്ന് വസ്ത്രം വരെ പൊങ്ങിയിട്ടുണ്ട്, മുട്ട് കാണുന്നുണ്ട്. അങ്ങനെ തോട്ട ഓടി വരുന്നത്. വധങ്ങൾ പറഞ്ഞു, ഇന്ന സാഹിബക്കും ഫഖദ് ഗാമർ, ഇന്ന സാഹിബക്കും ഫഖദ് ഗാമർ. അതാ ശുദ്ധീകരണവര് വരുന്നു, നന്മയിലേക്ക് ഓടി വരുന്ന ആളാണത്, നന്മയിലേക്ക് ഓടി വരുന്ന ആളാണ്. ഫഖദ് ഗാമർ, മുഗാമറ എന്നൊക്കെ പറഞ്ഞ ശരിക്കും അഡ്വഞ്ചർ എന്നാണ്. സത്യത്തിന് ധർമ്മത്തിന് നന്മയ്ക്ക് വേണ്ടി അഡ്വഞ്ചർ ചെയ്യുന്ന മഹാൻ എന്നൊക്കെയാണ് ആ വാക്കുകൊണ്ട് തങ്ങൾ ഉദ്ദേശിച്ചത്. അതാണ് ശുദ്ധീകരിക്കുന്നവർ. നബിയെയും ശുദ്ധീകരിക്കുന്നവരെയും പറ്റി ഇറങ്ങിയ ആയത്താണ്. സത്യം കൊണ്ടുവന്നവരും ആ കൊണ്ടുവന്ന സത്യം അംഗീകരിച്ചവരും. ആരാ കൊണ്ടുവന്നത്? നിബിധങ്ങൾ അംഗീകരിച്ചത് ശുദ്ധീകൃതങ്ങൾ. ഉലായികഹുമുൽ മുത്തഖൂൻ, അവര് മുത്തഖീങ്ങൾ തന്നെയാണ്. ഇനി എന്ത് സർട്ടിഫിക്കറ്റാ കിട്ടേണ്ടത്? അള്ളാഹു പറയാണ്, പേര് പറഞ്ഞില്ല എന്നുള്ളൂ. നന്മയിലേക്കാണ് ഓടി വരുന്നത് നിങ്ങളുടെ കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് കാര്യം പറഞ്ഞു, യാ റസൂലല്ലാഹ് നബിയേ, ലഖദ് കാന ബൈനി വബൈന ഉമർ ബഅദു ഷൈ, ഞാനും ഉമർ എന്നവരും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു നബിയേ. ഫജിഇതു അസ്തസ്മിഹുഹു, സാമിഹനി, എനിക്ക് പുറത്തു തരണം, എനിക്ക് മാപ്പാക്കണം എന്ന് മുസാമഹത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ചെന്നു. ഫഅബാ അലൈ, ഞാൻ മാപ്പാക്കി തരൂല. നിബിധങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുട്ടോ പിന്നീട്. അങ്ങനെ ആർക്കും പറയാൻ പാടില്ലേ? ആർക്കും അങ്ങനെ പറയാൻ പാടില്ല. എങ്ങനെ മാപ്പാക്കി തരണേ എന്ന് ചോദിച്ചാൽ ഞാൻ മാപ്പാൻ മരിച്ചോളം പൊരുത്തപ്പെടില്ല എന്നൊക്കെ പറയും ചില പെണ്ണുങ്ങൾ. അങ്ങനെ പറയാൻ പാടില്ല, പറയാൻ പാടുള്ളതല്ല. ഒരാൾ മാപ്പ് ചോദിച്ചാൽ മാപ്പ് കൊടുക്കണം. എനിക്ക് മാപ്പാക്കി തരണം എന്ന് പറഞ്ഞാൽ ഞാൻ മാപ്പാക്കി തന്ന പോലെ, അമ്മ അതപ്പഴേ മറന്നു, വാപ്പ അതപ്പഴേ മറന്നു, ഞാനത് അപ്പഴേ വിട്ടു, ഇങ്ങനെയാ പറയേണ്ടത്. നിങ്ങൾ മാപ്പ് കൊടുത്തില്ല എന്ന് വിചാരിക്കുക, ഒരു കുഴപ്പമില്ല, അള്ള മാപ്പ് കൊടുക്കും. കാരണം നിങ്ങളോട് മാപ്പ് ചോദിക്കലാണ് ഇവരുടെ ബാധ്യത. നിങ്ങൾ കൊടുത്തില്ലെങ്കിലും അപ്പൊ അള്ള ഇറക്കി കൊടുക്കും. കാരണം നിബിധങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളോട് നിങ്ങളുടെ ഒരു കൂട്ടുകാരി, പെണ്ണുങ്ങളെ, ആണുങ്ങളെ, നിങ്ങളോട് നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് എനിക്ക് മാപ്പാക്കണമെന്ന് പറഞ്ഞാൽ ഫസാമിഹ്, നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കണം. തരൂല എന്ന് പറയാൻ പാടില്ല. ശരിക്കും മനസ്സിലാക്കണം, അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം. മാപ്പ് തരൂല എന്ന് പറയാം. ഉമ്രക്ക് പോകുമ്പോ അജ്ജനും ഉമ്മയുടെ പൊരുത്തപ്പെടിക്കല് പോയി വന്നിട്ട് കാണിച്ചു തരട്ടോ എന്നതിൻ്റെ അർത്ഥം. ടെമ്പററി പൊരുത്തപ്പെടിക്കലാണ്, എന്നിട്ട് പഴയ പോലെ തന്നെ അജ്ജന. അപ്പൊ ആൾക്കാർ തള്ള അജ്ജനും ഈ പുറത്ത് കായ് കളഞ്ഞു എന്നല്ലാതെ എന്ത് കാര്യം? ആ ഗുഡ്സുമ്പും അതൊക്കെ അതേപോലെ ആ ദേഹത്തിന് ഇറങ്ങിപ്പോയിട്ടില്ല, ആ കാശ് പോയി എന്നല്ലാതെ എന്താ കാര്യം? അപ്പൊ അങ്ങനെ ആയി പോകരുത്, മാപ്പ് ചെയ്ത് കൊടുക്കുക, പൊരുത്തപ്പെട്ടു കൊടുക്കുക. ശുദ്ധീകരണങ്ങൾ നബിയോട് പരാതി പറഞ്ഞു, നബിയെ, ഞാനും ശുദ്ധീകരിക്കുന്നവരും തമ്മിൽ, ഞാനും ഉമറന്നവരും തമ്മിൽ കാന ബഅദശ്ശൈ, ചെറിയൊരു എന്തോ ഒരു ചെറുതുണ്ടായിരുന്നു നബിയെ. അങ്ങനെ പറയാവുന്ന ഓളിന്നെ അങ്ങനെ പറഞ്ഞു, തെളിവാണോ? അതാ വാട്സപ്പില്. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, നിങ്ങൾ തെളിവൊന്നും അവിടെ സമർപ്പിക്കണ്ട.
ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, അതിന്റെ അതിന് വിശദീകരണമോ അതിന്റെ എക്സ്പ്ലനേഷനോ ഒന്നും കൊടുക്കരുത്. അത് വീണ്ടും ആ വിഷയത്തെ വഷളാക്കല്ലേ ചെയ്യുക. അത് പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും, പിന്നെ ശബ്ദരേഖ സുബ്ഹാനല്ലാഹ് വോയിസ് റെക്കോർഡിങ് എന്തിനെന്നറിയാം, മരിക്കോളം ഓർത്തിട്ട് ദേഷ്യം വരാനെ എന്തിനാ, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൂടെ. പൊന്നാര സഹോദരന്മാരെ സഹോദരിമാരെ, എന്തിനത് കൊണ്ടടക്കുന്നത്? നമുക്ക് വേദന ഉണ്ടാക്കുന്ന വിഷയങ്ങൾ ആരൊക്കെ പറഞ്ഞോ അത് കേൾക്ക, ഞാനൊന്നും കേൾക്കലേ ഇല്ല കേട്ടോ. കുറേ ഒക്കെ എന്നെ ചീത്തറയില്ല, ഞാൻ തൊട്ട് നോക്കൂല. എന്തിനാ വെറുതെ കണ്ടിട്ട് നമ്മൾ സമയം കളയണം? നമ്മൾ പറയേണ്ടത് പറയേണ്ടി വരും. അപ്പം അത് ഇഷ്ടപ്പെടാത്തവർ ഇങ്ങോട്ട് പറയാനുള്ള ഒരു കൂലും പറയും, അതുപോലെ സ്വാതന്ത്ര്യം ഒരു പറഞ്ഞോട്ടെ. നമ്മൾ അവരോട് വല്ല വേദനയും വെറുപ്പും വിളിച്ചു വിട്ടാൽ ഒരു പ്രശ്നമില്ല, ഒരാളോട് ഒരു വെറുപ്പുമില്ല, അൽഹംദുലില്ല, ആരോടുമില്ല. ഉണ്ടാവും ചെയ്യരുതെന്നാ പ്രാർത്ഥന. നമ്മൾ വെറുപ്പ് കൊണ്ടിടക്കരുത്, സ്വർഗത്തേക്ക് പോകാൻ ആഗ്രഹിച്ചോണ്ട. അല്ല ഇപ്പം നമുക്കും പറഞ്ഞുകൂടെ അതേമാതിരി നാല് മറുപടി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. അത് ആലോചിച്ചിട്ട് മാത്രം, അല്ല അവർക്ക് മറുപടി പറയാനോ അതൊന്നും തിരിയാത്തത് കൊണ്ടല്ല നമ്മൾ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടമല്ല, പിന്നെ എന്തിനാണ് ഞാൻ ചെയ്യുന്നത്? നമ്മളൊക്കെ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു നബിയെ, അങ്ങനെ എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞ് ഞാൻ ഉമറന്നവരുടെ അരികത്തേക്ക് ചെന്നു. അങ്ങനെ ഉമറന്നവർ എനിക്ക് മാപ്പ് തന്നില്ല നബിയേ. അതുകൊണ്ട് നബിയെ ഞാൻ അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്, എനിക്ക് വേണ്ടി അങ്ങ് മാപ്പ് ചോദിക്കണം അള്ളാഹുവിനോട്. തങ്ങളോട് ഒന്ന് പറയാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്, ഹബീബേ നിങ്ങൾ എനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണമേ, അബൂബക്കറിന് പുറത്തു കൊടുക്കണേ എന്ന് അങ്ങ് അള്ളാഹുവിനോട് ചോദിക്കൻ നബിയെ. ഉമറന്നവർ മാപ്പ് തരാൻ തയ്യാറായിട്ടില്ല. പറഞ്ഞു നിർത്തുമ്പോ അതാ വരുന്നു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ നബിക്ക് ചെറിയൊരു ദേഷ്യം ഇങ്ങനെ വന്നിട്ടുണ്ട്, നബിക്ക് അത്ര ഇഷ്ടപ്പെട്ട ആളെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരെ കരുതി കൂട്ടി ഒന്നും ചെയ്യൂല എന്ന് നബിക്കറിയാം. ഇഷ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ വഫാത്താകാൻ സമയമായപ്പോഴേ മദീനത്തെ പള്ളിയുടെ എല്ലാ വാതിലും അടച്ചേക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാ വാതിലും അടക്കണം രാത്രി. ഇല്ലാ ഹൗഖത്ത് അബൂബക്കറിൻ, എൻ്റെ അബൂബക്കർ വരുന്ന വാതിലുണ്ട്, അത് അടക്കരുതട്ടോ എന്ന് പറഞ്ഞു. ഇപ്പോഴുണ്ടത് ബാബു സലാമിലേക്ക് നബി ഞങ്ങൾക്ക് സലാം പറയാൻ വേണ്ടി കയറൂലേ ഫസ്റ്റ് വാതിൽ, എൻ്റെ നേരെ ഇടതു ഭാഗത്തുള്ള വാതിൽ ബാബു സുദ്ദീഖ് എന്ന പേര്, സുദ്ദീഖ് തങ്ങളുടെ വാതിലാണ്, അതടക്കരുത് എന്ന് പറഞ്ഞു. എൻ്റെ അവിടുത്തെ മെമ്പറിൽ കയറി നബി ഞങ്ങൾ പറഞ്ഞു, എനിക്കൊരുപാട് ആളുകൾ ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട് ഇവിടെ, പക്ഷെ അവരൊക്കെ ചെയ്ത ഉപകാരങ്ങൾക്ക് ഇല്ലാ കാഫഅതുഹു അലൈഹ, ഞാൻ അതിനെ തിരിച്ചു ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇല്ലാ അബൂബക്കറിൻ, എൻ്റെ അബൂബക്കർ ഒഴികെ, ലാ യുകാഫിഉഹു അലൈഹി ഇല്ലല്ലാഹ്, എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് തിരിച്ചെനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, അതിന് പകരം അള്ളാഹുവാണ് സിദ്ദീഖ് എന്നവർക്ക് കൊടുക്കുന്നത് എന്ന് നബി തങ്ങൾ പറഞ്ഞത് ഒരാളെക്കുറിച്ച് മാത്രമാണ്. അങ്ങനത്തെ നബിക്ക് വേണ്ടപ്പെട്ട ഹബീബാണ്, ഹബീബിന്റെ ഖൽബാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോ അവരെ വേദനിപ്പിച്ച നബിക്ക് ദേഷ്യം വരൂലേ? ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വരുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് ഇങ്ങനെ ദേഷ്യം വരാൻ തുടങ്ങി. ദേഷ്യം വന്നാൽ നബിയുടെ കവിള് ഇങ്ങനെ ചമന്ന് വരുന്നു, നല്ല ഭംഗിയുള്ളവരാണ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉർമാമ്പഴത്തിന്റെ കുരു മുഖത്ത് പൊട്ടിച്ച പോലെ ഉണ്ട്, ചോര നിറം വരൂലേ, അങ്ങനെയാണ് ആ സംഭവത്തെ സംബന്ധിച്ച് പറഞ്ഞത്. നബിന്റെ മുഖം കണ്ട് ചുമന്ന് ചമന്ന് തുടുത്തു, ഉർമാമ്പഴത്തിന്റെ കുരു പൊട്ടിച്ച പോലെ ഉണ്ട് ഹബീബിന്റെ കവിള്. നബി തങ്ങൾക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. അപ്പൊ സിദ്ദീഖിനവർക്ക് പേടിയായി. ഉമർ റളിയല്ലാഹു അൻഹു വരുമ്പോ നബി തങ്ങൾ, നമ്മളാണെങ്കിൽ എന്താ പറയാ, ആ നിക്കട്ടെ കേക്കട്ടെ പറയട്ടെ, നബിയോട് പറയട്ടെ നല്ല ചീത്തട്ടെ, അങ്ങനല്ലേ പറയാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മുമ്പിൽ അങ്ങോട്ട് വീണു. يا رسول الله كنت أظلم أنا
كنت أظلم كنت أظلم نبي يا رسول الله عمر النبرة تيت فرعي رد نبي ديش بدر رد نبي نانا أنا ظلم زيد هذا يند بشرت أنا تتش نبي يند بشرت أنا تتش نبي صديق رضي الله عنه حبيب إن مبلغ ورك فرعي عن دوني يندن نريو عمر رضي الله عنه من كورتشان عنهم نبي دنغلوري واق برانيا الخسر به الدنيا والآخرة دنيا وآخرة عمر النبرك نشتماي بوعم أنغنت توري واق بولم حبيب إن نافيل إن نوار رد ين بجاري شت بحنا أي صديق رضي الله عنه حبيب إن مبلغ شد نبرانيو نبي يا أنا أنا دتة جيد نبي يا إند بشرت أنا دتة سعندي يا رب بشرت دتة عمر دنغلك أيلا غيره അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിങ്ങളെ പോലെ നൂറുകണക്കിന് സുന്നത്ത് നിസ്കാരം തഹജ്ജുദ് നിസ്കരിച്ചതല്ല സിദ്ദീഖ് തങ്ങളുടെ സ്ഥാനം കിട്ടാൻ കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാ കാന അസ്വമ മിത്ലകും നിങ്ങളെ പോലെ ഒരുപാട് സുന്നത്ത് നോമ്പെടുത്തിരുന്ന ആളൊന്നുമായിരുന്നില്ല വലാകിൻ ബിശൈഇൻ വഖറ ഫീ ഖൽബിഹി അവരുടെ ഹൃദയത്തിൽ അല്ലാഹു കൊടുത്ത ഒരു ശുദ്ധിയുണ്ട് ആ ഖൽബ് കൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു സുഹാബത്തിന്റെ മീതെ എത്തിയത് സുഹാബികളിൽ ആരും സിദ്ദീഖ് എന്നവരുടെ അരികത്തേക്ക് എത്തൂല അവരാണ് ആദ്യത്തവർ സിദ്ദീഖ് തങ്ങളുടെ ശേഷമേ ഉമർ എന്നവർ വരൂ അവർക്ക് ശേഷമേ ഉസ്മാൻ ഞങ്ങൾ വരുന്നുള്ളൂ അവർക്ക് ശേഷമേ അലിയാർ ഞങ്ങൾ വരുന്നുള്ളൂ അവർക്ക് ശേഷമാണ് ബാഖിൽ അഷറത്തുൽ മുബശ്ശരീൻ അങ്ങനെ സുഹാബിമാരിൽ താബിഈങ്ങളിൽ താബിഉ താബിഈങ്ങളിൽ എല്ലാ ആബിദീങ്ങളെക്കാളും ഔലിയാക്കന്മാരെക്കാളും സ്ഥാനത്തിരിക്കുന്ന അല്ലാഹുവിന്റെ വലിയാണ് ആര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തേ കാരണം ബിശൈഇൻ വഖറ ഫീ ഖൽബിഹി ഹൃദയം ശുദ്ധമായിരുന്നു വെറുപ്പ് കൊണ്ടുനടന്നിട്ടില്ല അതാണ് സിദ്ദീഖ് തങ്ങളുടെ പ്രത്യേകത റളിയല്ലാഹു അൻഹു